ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പി സി ജോർജ് എം എൽ എ. നിരപരാധിയായ ദിലീപിനെ വേട്ടയാടിയതിനെ എതിർത്തതുകൊണ്ട് തന്നെ നാടുകടത്താമെന്ന് ആരും കരുതേണ്ട. തെരഞ്ഞെടുപ്പിൽ നിരന്തരം തോൽക്കുന്നവരെ ഇരുത്താനുള്ള സ്ഥലമല്ല വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമെന്നും പി സി ജോർജ് കോട്ടയത്ത് പറഞ്ഞു. അപകീർത്തികരമായ പരാമർശങ്ങൾ നിരന്തരം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആക്രമിക്കപ്പെട്ട നടി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ആരോപണങ്ങൾ പി സി ജോർജ് തള്ളി. നടി പരാതി കൊടുത്തതോടെ ദിലീപ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു. പക്ഷേ ഒരു നിരപരാധിയെ പ്രതിയാക്കി പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്നെ ആക്രമിച്ചങ്ങോട്ട് നാട് കടത്താന്ന് വിചാരിച്ചാ അത് മനസ്സിൽ വെച്ചാ മതി, ചെലവാകുകയില്ല. കുറ്റവാളിയായ പൾസർ സുനി പറയുന്നത് വിശ്വസിക്കരുത്. സുനി നാളെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാലും കേസെടുക്കുമോ എന്ന് പി സി ജോർജ് ചോദിച്ചു. ഞാൻ ഇതുവരെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ 100% സത്യമാണ്. ഉറച്ചു നിൽക്കുക, അത് ഗവൺമെന്റ് അല്ല പട്ടാളം വന്നാലും സത്യത്തിന് വിരുദ്ധമായി നീക്കാൻ എനിക്ക് സൗകര്യമില്ല. തനിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച വനിതാ കമ്മീഷന് എതിരെയും പി സി ജോർജ് ആഞ്ഞടിച്ചു. എല്ലാത്തിനെയും തോപ്പിച്ച് 28,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് എന്നോട് നിന്നോളത്തെല്ലാം തോറ്റു 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 ഒരു ഗതിയും പറയുകയില്ലാതെ ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷനിൽ ബോധവും പൊക്കണമുള്ള വിവരമുള്ള നിയമപരിജ്ഞാനമുള്ളവരെ വേണം സ്ഥാനത്ത് വെക്കാൻ ശക്തമായി ഞാൻ ആവശ്യപ്പെടുക. പ്രതിക്ക് അനുകൂലമായി പി സി ജോർജ് അടക്കം നടത്തുന്ന അഭിപ്രായ സ്വരൂപണം കേസിനെ സ്വാധീനിക്കുമോ എന്ന ആശങ്ക ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടി മുഖ്യമന്ത്രിക്ക് ഇന്നലെ പരാതി നൽകിയത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.